നമസ്കാരം. ആരോഗ്യകരമായ ഭാരം നേടാൻ നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും വേണമെന്നത് ഒരു വസ്തുതയാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും അവരുടെ ജീവിതശൈലി മാറ്റിക്കൊണ്ട് ആരോഗ്യമുള്ളവരായിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എല്ലാത്തിനുമുപരി ശരീരഭാരം കുറയ്ക്കുന്ന കാര്യം വരുമ്പോൾ ഭക്ഷണക്രമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഫിറ്റ്നസ് പ്രേമികളുടെ പട്ടികയിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന അത്തരമൊരു ഭക്ഷണമാണ് മുട്ട. പ്രോട്ടീനുകൾ കൊണ്ട് സമ്പന്നമായ മുട്ടകൾ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. മാത്രവുമല്ല, വൈവിധ്യമാർന്നതും പോഷകങ്ങൾ അടങ്ങിയതുമായ ഇവ പാചകം ചെയ്യാനും വളരെ എളുപ്പമാണ്. ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയിൽ നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് മുട്ട. എന്നാൽ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമായ തെറ്റുകൾ വരുത്തുന്നത് പോലും മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ കുറയ്ക്കുമെന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കാണ് അറിയാവുന്നത്? ശരീരഭാരം കുറയ്ക്കാൻ മുട്ട കഴിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന സാധാരണയായി ചെയ്യുന്ന ചില തെറ്റുകൾ ഇനി പറയാം. അനേകം ആളുകൾ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാതെ ഉപേക്ഷിക്കാറുണ്ട്. ഇത് അനാരോഗ്യകരവും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഗുണം ചെയ്യില്ല എന്നും കണക്കാക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ നിങ്ങൾ വിചാരിക്കുന്നത്ര മോശക്കാരനൊന്നുമല്ല. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ മോശമല്ലെന്ന് നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ ഒരിക്കലും വർദ്ധിപ്പിക്കില്ല. വാസ്തവത്തിൽ മുട്ടയുടെ മഞ്ഞയിൽ ശരീരത്തിന് ഗുണകരമായ നാരുകൾ വിറ്റാമിൻ B12, വിറ്റാമിൻ A, E, സിങ്ക്, സോഡിയം, പൊട്ടാസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, കാൽസ്യം എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേസമയം മുട്ട പലവിധത്തിൽ പാചകം ചെയ്യാമെങ്കിലും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പോലുള്ള എണ്ണകളിൽ ഇത് പാകം ചെയ്യുന്നതായിരിക്കും ഏറെ ഉത്തമം. വെണ്ണ പോലുള്ള സാധാരണയായി ഉപയോഗിക്കുന്ന ചേരുവകൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിന് കലോറി ചേർക്കാനും ശരീരഭാരം കുറയ്ക്കാനുള്ള പദ്ധതികൾ അട്ടിമറിക്കാനും കഴിയും. വെണ്ണ പോലുള്ളവയിൽ സാച്ചുറേറ്റഡ് ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉയർന്ന കൊളസ്ട്രോൾ, ഹൃദയരോഗങ്ങൾ എന്നിവ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. വെളിച്ചെണ്ണയിൽ പൂരിത കൊഴുപ്പുകൾ അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ അടങ്ങിയിട്ടില്ല എന്നതുകൊണ്ട് ശരീരം ഭാരം കുറയ്ക്കുന്നതിനുള്ള മികച്ച എണ്ണകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ ആളുകൾ ചെയ്യുന്ന ഒരു സാധാരണ തെറ്റ് മുട്ടകൾ അമിതമായി പാകം ചെയ്യുന്നു എന്നതാണ്. മുട്ട പാചകം ചെയ്യുന്നത് പ്രോട്ടീൻ പോലുള്ള പോഷകങ്ങളെ കൂടുതൽ ആഗിരണം ചെയ്യും. എന്നിരുന്നാലും അവയെ അമിതമായി വേവിക്കുന്നത് ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ തുടങ്ങിയ പോഷകങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാകും. ഉയർന്ന താപനിലയിൽ മുട്ടകൾ പാകം ചെയ്യുമ്പോൾ അവയിലെ കൊളസ്ട്രോൾ ഓക്സിഫൈഡ് ചെയ്യപ്പെടുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന സംയുക്തങ്ങളായ ഓക്സിസ്റ്ററോളുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. മറ്റ് പല ഭക്ഷണങ്ങളുമായി ചേർത്ത് മുട്ട കഴിക്കാമെങ്കിലും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയ്ക്ക് ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങളുമായി അവയെ ജോഡിയാക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ഉദാഹരണത്തിന്, അധിക ഭാരം ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നവരാണെങ്കിൽ പച്ചക്കറികൾ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ചീര, തക്കാളി, കാപ്സിക്കം പോലുള്ള ഫൈബർ അടങ്ങിയ ആരോഗ്യകരമായ പച്ചക്കറികളുടെ ഒപ്പം മുട്ട ചേർത്ത് കഴിക്കാം. നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ മുട്ട ചിക്കി പൊരിച്ചതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയതിനോടൊപ്പം പച്ചക്കറികൾ കഴിക്കാം. ശരീരഭാരം കുറയ്ക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന കലോറിയുടെ എണ്ണം അറിയേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ശരീരഭാരം ഒഴിവാക്കാൻ ഭാരം നിരീക്ഷിക്കുന്നവർ വേവിച്ചതോ പുഴുങ്ങിയതോ ആയ മുട്ടകൾ കഴിക്കാനും ശ്രമിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വ മീനുസ്.